സ്കൂൾ ഉച്ചഭക്ഷണത്തിന് വ്യത്യസ്തമായ വിഭവങ്ങൾ ഒരുക്കി പി ടി എ കമ്മിറ്റിയുടെ മാതൃക. കാരശ്ശേരി എച്ച് എൻ സി കെ എം യു പി സ്കൂൾ പി ടി എ കമ്മിറ്റിയാണ് പൊതുജന പങ്കാളിത്തത്തോടെ മാസത്തിലൊരിക്കൽ കുട്ടികൾക്കായി വ്യത്യസ്ത വിഭവങ്ങളുമായി ഉച്ചഭക്ഷണം നൽകുന്നത്. ഫണ്ടിന്റെ അപര്യാപ്തത മൂലം സ്കൂൾ ഉച്ചഭക്ഷണ നടത്തിപ്പിനായി സ്കൂൾ അധികൃതർ പ്രയാസപ്പെടുമ്പോഴാണ് കുട്ടികൾക്ക് വൈവിധ്യമാർന്ന വിഭവങ്ങൾ ഒരുക്കി പി ടി എ കമ്മിറ്റി മാതൃകയാവുന്നത്. കാരശ്ശേരി എച്ച് എൻ സി കെ എം എ യു പി സ്കൂൾ പി ടി എസ് കമ്മിറ്റിയാണ് പൊതുജന പങ്കാളിത്തത്തോടെ മാസത്തിലൊരിക്കൽ കൊതിയൂറുന്ന വിഭവങ്ങൾ വിദ്യാർത്ഥികൾക്കായി ഒരുക്കുന്നത്. ചിക്കൻ ബിരിയാണി, നെയ്ച്ചോറും കോഴിക്കറിയും ചിക്കൻ കബ്സ എന്നിവയോടൊപ്പം ആവശ്യക്കാർക്ക് നാടൻ ഊണും ഒരുക്കുന്നുണ്ട്. കുട്ടികളുടെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുക, പഠനത്തോടൊപ്പം കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിനുള്ള ഉന്മേഷം വർദ്ധിപ്പിക്കുക, സ്കൂളിലെ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ രക്ഷിതാക്കളുടെയും പൂർവ്വവിദ്യാർത്ഥികളുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി ആരംഭിച്ചതെന്ന് പ്രധാനാധ്യാപകൻ എൻ എ അബ്ദുസലാം, പി ടി എ പ്രസിഡന്റ് വി പി ഷിഹാബ് എന്നിവർ പറഞ്ഞു. കാരശ്ശേരി എച്ച് എൻ സി കെ യു പി സ്കൂളിലെ 2024-25 വർഷത്തേക്കുള്ള പി ടി എ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി വന്നതിന് ശേഷം എടുത്തിട്ടുള്ള ഏറ്റവും വലിയ ഒരു തീരുമാനമാണ് കുട്ടികൾക്ക് മാസത്തിലൊരു പ്രാവശ്യം സ്പെഷ്യൽ ഫുഡ് കൊടുക്കുക എന്നുള്ളത്. അത് തീർത്തും ഉച്ചഭക്ഷണത്തിൽ നിന്ന് വ്യത്യസ്തമായ വിഭവങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഇന്ന് ഇവിടെ കുട്ടികൾക്ക് നെയ്ച്ചോറും കോഴിക്കറിയും നൽകിക്കൊണ്ട് കുട്ടികളെ സൽക്കരിക്കുന്നത്. ഇത് നമ്മളെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമായിട്ടാണ്. പി ടി എ പ്രതിനിധികളായ കെ ലുക്മാൻ ഹുലക്കീം, ഷെഫീഖ് വി പി, കെ സി അഷ്റഫ്, നാസർ പി സാബിത, എം ഷാമില, ഉമ്മു ഹബീബ തുടങ്ങിയവരാണ് നേതൃത്വം നൽകുന്നത്. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.